ഹലോ, ഇന്ന് വാഴപ്പിണ്ടി കൊണ്ട് ഒരു ഉപ്പേരിയാണ് കേട്ടോ തോരൻ. പക്ഷേ തേങ്ങയൊന്നും ഇടാതെ നമ്മുടെ അരി ഉണ്ടല്ലോ, അരി വറുത്ത് പൊടിച്ചിട്ട് കുരുമുളകും കൂട്ടി വറുത്ത് പൊടിച്ചിട്ട് ഉള്ളൊരു തോരനാണ് കാണിക്കുന്നത്. അപ്പം എന്താ വെച്ചാൽ, നമ്മുടെ വാഴപ്പിണ്ടി ചെറുതായിട്ട് ഒരു സ്ക്വയർ ഷേപ്പിൽ നമ്മൾ അരിയല്ലോ, അങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലെ ആ നാര് കളയാൻ വേണ്ടിയിട്ട് കമ്പി കൊണ്ടൊന്ന് വട്ടം ചുറ്റിയെടുത്ത് അതിൻ്റെ നാരൊക്കെ കമ്പിയിൽ പോരും. അങ്ങനെ അത് ക്ലീനാക്കി വെക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യമുള്ള അരി നമുക്ക് ആദ്യം വറുത്ത് പൊടിക്കാം. അപ്പോൾ ഒരു പിടി അരി മതി കേട്ടോ, ഒരു പിടി മുഴുവനൊന്നും വേണ്ട, കുറച്ച് മതി. എന്നിട്ട് അത് നമ്മൾ ഒരു ചുവട് കട്ടിയുള്ള ചട്ടിയിലിട്ടിട്ട് നന്നായി മൊരിയണ വരെ ഇളക്കി കൊടുത്ത് വറുത്തെടുക്കണം. അത് കുറച്ച് നേരം ഇളക്കി കൊടുത്താൽ നന്നായി അത് മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ തന്നെ അതിലേക്ക് നമ്മൾ ഒരു 2 സ്പൂണോ 2.5 സ്പൂണോ കുരുമുളകും ഒരു 2-3 വറ്റൽമുളകും ഇട്ട് കൊടുക്കുക. ഈ കുരുമുളകും വറ്റൽമുളകുമാണ് നമ്മൾ ഈ ഉപ്പേരിക്ക് ആവശ്യമായ എരിവിന് ഇടുന്നത്. അപ്പോൾ അത് അവനവൻ്റെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു കുറച്ച് കുരുമുളക്, ഒരു 2-3 വറ്റൽമുളക്. എന്നിട്ട് ആ മുളകും കൂടി ചൂടാവണ വരെ, ഇത് ഈ കുരുമുളകും ഇട്ട വറ്റൽമുളകും കൂടി ഒന്ന് ചൂടായി കിട്ടുന്നവരെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വേവിച്ച് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് അത് തരി തരിപ്പായിട്ട് പൊടിച്ചവിടെ വെക്കുക. ഇത് ഓക്കെ, മിക്സിയിലിട്ടിട്ട് നല്ലോണം ഇങ്ങോട്ട് പൊടിയണ്ട, ഒരു തരിതരിപ്പ് ആയിട്ട് കിടക്കണം ഉപ്പേരിയിൽ. അപ്പോൾ അതങ്ങനെ പൊടിച്ചവിടെ വെക്കുക. ഇനി നമ്മൾ ആ ചീനച്ചട്ടി തന്നെ എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. സാധാരണ ഉപ്പേരി ഉണ്ടാക്കുന്ന പോലെ തന്നെ കടുക് പൊട്ടിക്കുക, എന്നിട്ട് കറിവേപ്പിലിട്ട് കൊടുക്കുക, എന്നിട്ടൊരു കുറച്ച് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ആ കഴുകി വൃത്തിയാക്കി വെച്ച വാഴപ്പിണ്ടി ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കുക കേട്ടോ. ഈ വാഴപ്പിണ്ടി ഉപ്പേരി ഒക്കെ, ഈ വാഴപ്പിണ്ടി എങ്ങനെയെങ്കിലും, അതായത് മാസത്തിൽ ഒരിക്കലെങ്കിലും കഴിക്കണം എന്നാണ് പറയുക കേട്ടോ. ഇതിൽ നല്ല ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള, അതുകൊണ്ട് വയറ് ശുദ്ധിയാക്കാൻ വേണ്ടിയിട്ട് മാസത്തിൽ ഒരിക്കലെങ്കിലും ഇത് കഴിക്കണം എന്ന് പറയും. അതുകൊണ്ട് ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കൂ. ഓക്കെ, അപ്പോൾ പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ടൊരു അതിൻ്റെ ആ വെള്ളം, വാഴപ്പിണ്ടിയിലെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അതൊന്ന് വറ്റി ഡ്രൈ ആവണ വരെ അടച്ചു വെച്ച് വേവിക്കുക. ഓക്കെ, ഇനി അത് തുറന്ന് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ആ അരിപ്പൊടിയും അരി വറുത്തതും കുരുമുളകും വറ്റൽമുളകും കൂടി പൊടിച്ചു വെച്ചത് അതിലേക്കൊന്ന് വെതറി കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കി സെറ്റാക്കി യോജിപ്പിച്ചെടുക്കണം. അതായത് ആവശ്യത്തിനനുസരിച്ച് ആ പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരുപാട് പൊടി ആവരുത്, ആ കഷ്ണത്തുമ്മയൊക്കെ ഇങ്ങനെ പരണ്ടിരിക്കണം. അതൊരു ക്രിസ്പിനെസ്സായിട്ടിങ്ങനെ കഴിക്കുക ആ പൊടി അതിലിടുമ്പോൾ, അരിപ്പൊടി വറുത്തതുകൊണ്ട്. അപ്പോൾ അത് നന്നായി ഇളക്കി യോജിപ്പിച്ച് സെറ്റാക്കി എടുക്കുക. ഉപ്പേരി റെഡി ആയിട്ടോ. ഇനി വേണമെങ്കിൽ വേപ്പിൻ്റെ ഇല ബാക്കി ഉണ്ടെങ്കിൽ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ചൂടോടെ സെർവ് ചെയ്യാം. തണുത്താലും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. ചെറിയ തീയിൽ വേണം ഈ പൊടി ഇട്ട് കഴിഞ്ഞ് നമ്മളിതിങ്ങനെ നന്നായി ഇളക്കി സെറ്റാക്കി എടുക്കണം കേട്ടോ, ചെറിയ തീയിൽ. അല്ലെന്നുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോവും, ടേസ്റ്റ് മാറും, സ്വാദ് മാറും, ഒരു കയപ്പ് രസം വരും. അപ്പോൾ അതിങ്ങനെ ചെറിയ തീയിൽ ഒന്ന് ഇളക്കി സെറ്റാക്കി എടുക്കുക, തീ ഓഫ് ചെയ്യുക, നമുക്ക് കഴിക്കാം. വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. താങ്ക് യു.